നമുക്കൊക്കെ തന്നെ പരിചയമുള്ള ചെറിയ ഒരു സൂറത്തിൽ ബലികർമ്മത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫസല്ലി ലിറബ്ബിക വൻഹർ, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്താണ്. അപ്പൊ എന്തുകൊണ്ട് ഉദഹിയത്ത് അറക്കണം എന്നുള്ളതിന്റെ ചോദ്യം എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം ഇതാണ്, അല്ലാഹു നമ്മളോട് അത് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബലി അറക്കാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ അമ്പ്ര ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അൻആമിൽ 162 ആയത്ത്. ഈ 162 ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത് എന്താ, ഖുൽ ഇന്നസ്സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ പറഞ്ഞേക്കുക, തീർച്ചയായും എന്റെ നമസ്കാരം എന്റെ നുസുഖ്, എന്റെ നമസ്കാരവും എന്റെ നുസുഖും വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ചില പ്രത്യേകമായ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ നമുക്കുള്ള തെളിവ് എന്താണ്? ഇവിടെ ഇന്ന സ്വലാത്തി വനുസുഖി, ഇവിടെ നുസുക്ക് എന്നുള്ളതിന് ഒന്നിലധികം തഫ്സീറുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ തഫ്സീറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ നഹർ. ആ നഹറിൽപ്പെട്ട ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏത്, ഉദഹിയത്ത് എന്നുള്ളത്. ആ ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഅലമായതാണ് ഏത്, ബലി എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് ഉദഹിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിന്റെ കൂടെ അത് എടുത്തു പറഞ്ഞത്. നമസ്കാരം എന്നുള്ളത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആ ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഞാനത് വായിച്ച് കേൾപ്പിച്ചുതരാം. അദ്ദേഹം വിശദമായിട്ട് ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നത് അജല്ലുൽ ഇബാദാത്തിൽ മാലിയ, സാമ്പത്തികമായിട്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും അജല്ലായത് അന്നഹർ, അതായതാണ് നഹറാണ് ബലിയാണ്. അജല്ലുൽ ഇബാദാത്തിൽ ബദനിയ അസ്വല, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹത്തരമായിട്ടുള്ളത് ഏതാണ്, നമസ്കാരമാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നുള്ളത് ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞെന്തോ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞെന്തോ വെച്ചാല് വദ്ദബുഹു ബിഖസ്ദിൽ ഖുർബതി ഇലല്ലാഹി തആല മിൻ അഫ്ളിൽ ഇബാദാത്തിൽ മാലിയ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സലാസത്തുൽ ഉസൂൽ, സലാസത്തുൽ ഉസൂലിന്റെ ഷറഹിലാണ് ഈ കാര്യം പറയുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? ദബ്ഹ് എന്നുള്ളത്, അതായത് അറവ് നടത്തുക എന്നുള്ളത്, അത് എന്താണ്, ബിഖസ്ദിൽ ഖുർബതി ഇലല്ലാഹി തആല മിൻ അഫ്ളിൽ ഇബാദാത്തിൽ മാലിയ ആണോ. നമ്മൾ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ത്, അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദബ്ഹ് നടത്തുക എന്നുള്ളത്. അതെന്താണ്, സാമ്പത്തികമായ ഇബാദത്തുകൾ, മനുഷ്യൻ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം പറഞ്ഞു, ലിഅന്നഹു യജ്തമിഉ ഫീഹി അംറാനി, കാരണം രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഏതില്? ദബ്ഹില്, അറവില് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അല്ലവ്വലു അന്നഹു ത്വാഅത്തുല്ലില്ല, ഒന്നാമത്തത് എന്താണ്, അത് അള്ളാഹുവിനോടുള്ള അനുസരണമാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അള്ളാഹുവിനോടുള്ള അനുസരണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫസല്ലി ലിറബ്ബിക വൻഹർ, അത് അള്ളാഹുവിനോടുള്ള ത്വാഅത്താണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അന്നഹു ബദലു മാലിഹി വതൗബത്തു ബിഹി നഫ്സഹു, രണ്ടാമത്തത് പറഞ്ഞെന്തോ വെച്ചാൽ അത് അവന്റെ ധനം അവൻ ചെലവഴിക്കലാണ്. എന്നിട്ട് തന്റെ മനസ്സിനെ അവൻ അതിലൂടെ നന്നാക്കുന്നു, അവന് അതിലൂടെ ഒരു മനസ്സംതൃപ്തി അവന് കൈവരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് സാമ്പത്തികമായിട്ട് ഒരാൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തിലും ഇത് വരുന്നുണ്ടല്ലോ. ഒരാൾ സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്യുമ്പോൾ അയാൾ തന്റെ ധനത്തെ ചെലവഴിക്കുകയാണല്ലോ ചെയ്യുന്നത്, അതിലൂടെ അയാൾ തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണല്ലോ ചെയ്യുന്നത്, അയാൾ അതിലൂടെ ആത്മസംതൃപ്തി നേടുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ എന്താണ് ഈ ദബ്ഹ് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം? അതിന് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി നൽകിയിട്ടുള്ള വിശദീകരണം എന്താ വെച്ചാല് ഇതിൽ വേറൊരു പ്രത്യേകത വരുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഉദഹിയത്ത് നടത്തുന്ന ദബ്ഹ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ മൃഗത്തോട് അതിയായ സ്നേഹമുണ്ടാകുന്നു, അതിനോടൊരു വാത്സല്യം ഉണ്ടാകുന്നു, അമിതമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം ആ മൃഗത്തോട് അയാൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനറക്കുക എന്നുള്ളത് അയാൾക്ക് വല്ലാത്ത പ്രയാസകരമായിരിക്കും. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ഇതിനൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും പോയിട്ട് അതിനെ എനിക്ക് തന്നെ അതിനെ തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടത് കാണാം നമ്മുടെ നാട്ടില്.
കാരണം അതിനോട് അവർക്ക് വിറ്റ് വിറ്റാൽ തന്നെ അവരതിന് അറുത്തിട്ടില്ലെങ്കിൽ കൂടി അവർ ചിലപ്പോൾ വീട്ടിൽ വളർത്താൻ വേണ്ടി വാങ്ങിയതായിരിക്കും. പക്ഷെ ആ ഒരു ആടിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു മൃഗത്തോടുള്ള അമിതമായ സ്നേഹവും വത്സല്യവും കാരണം അവരെന്ത് ചെയ്യും, അത് ഞാൻ തന്നെ തിരിച്ചു വാങ്ങട്ടെ, എനിക്ക് തന്നെ അത് വിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത് കാണാം. കാരണം അവർക്ക് അതിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹമാണ്. ഈ ഒരു സ്നേഹം ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്നേഹത്തെയും പ്രയാസത്തെയും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പരലോകത്ത് മഹത്തായ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യാണ്, ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ മനസ്സിന്റെ സംതൃപ്തി കൊടുത്തിട്ട് അവർ അള്ളാഹുവിന്റെ ആ സംതൃപ്തി നേടുകയാണ് ഈ ദബഹിലൂടെ ബലിയിലൂടെ ഉലഹിയത്തിലൂടെ ചെയ്യുന്നത്. ഇത് സാമ്പത്തികമായ മറ്റ് വിഭാഗത്തുകൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പ്രത്യേകതയായിക്കൊണ്ട് ആര് ചൂണ്ടിക്കാണിക്കുന്നത്? ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ആ കാര്യങ്ങൾ അതിൽ അങ്ങനെ വിശദീകരിച്ചിട്ട് പോകുന്നുണ്ട്, ആര്, ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യം ഈ ഉദഹിയത്തിനുണ്ട്, ബലിക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ പിന്നെ നാലാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ബലി അർക്കുക എന്നുള്ളത് അതെന്താണ്, അള്ളാഹുവിന്റെ ഷിആറുകളിൽപ്പെട്ട ഒരു ഷിആറായിട്ടാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഷിആറുകൾ ആദരിക്കുന്നത് ആരാണ്? തഖ്‌വയുള്ള ആളുകളായിരിക്കും. മനസ്സിൽ തഖ്‌വയുള്ളവർ മാത്രമായിരിക്കും എന്തിന് അള്ളാഹുവിന്റെ ഷിആറുകൾ ആദരിക്കുക. സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു പറഞ്ഞു, ദാലിക വമൻ യുഅള്ളിം ഷഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്‌വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ഷിആറുകളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് ആരാണ്? അങ്ങനെ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് തഖ്‌വയുണ്ട്, അവർ മുത്തഖീങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മുത്തഖീങ്ങളാണ് അള്ളാഹുവിന്റെ ഷിആറുകളെ ആദരിക്കുന്നത്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരത്തെ തന്നെ ഒരു മൃഗത്തെ വാങ്ങുന്നു, അതിനെ നോക്കുന്നു, ഇതൊക്കെ തഫ്സീറുകൾ വിശദീകരിക്കപ്പെട്ടതാണ്. സഹാബത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ വാങ്ങിയവര് തടിപ്പിക്കാറുണ്ടായിരുന്നു, അതിന് കൊടുക്കേണ്ട ഒരു ആദരവും ബഹുമാനവും അവർ നൽകാറുണ്ടായിരുന്നു, നന്നായിട്ട് നോക്കി വളർത്തിക്കൊണ്ട് ഒരു സ്നേഹം അവർക്ക് അതിലൂടെ കിട്ടുമായിരുന്നു. കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ടത് ഏറ്റവും നല്ലത് അള്ളാഹുവിന് കൊടുക്കുക എന്നുള്ളതാണല്ലോ, ഏറ്റവും നല്ലത് അള്ളാഹുവിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ ഷിയാറിനെ അവൻ ആദരിക്കുന്നു. അത് അങ്ങനെ ആദരിക്കുന്നത് ആരാണ്? ആ രൂപത്തിൽ ഒരു നല്ല മൃഗത്തെ, സമ്പൂർണമായ ഒത്ത ഒരു മൃഗത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉലഹിയത്ത് ഒരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ തഖ്‌വയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഉലഹിയത്ത് അറക്കുമ്പോൾ ആ ഒരു തഖ്‌വ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അള്ളാഹ് പറഞ്ഞല്ലോ, അതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, നിങ്ങളുടെ മനസ്സിന്റെ തഖ്‌വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നുള്ളത് അള്ളാഹു വേറെയും ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകൾ അതിന്റെ തഫ്സീറുകൾ. മാത്രമല്ല സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നമ്മൾ ആദ്യം ഉദ്ധരിച്ച ആയത്തുണ്ടല്ലോ, ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, ഖസ്ഹാതൈനിൽ ഇബാദത്തൈനി ബിദ്ദിക്രി ലിഅന്നഹുമ അഫ്ളലുൽ ഇബാദാതി വഅജല്ലുൽ ഖുർബാതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഈ രണ്ട് ഇബാദത്തുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു? അതെന്താണ്? അഫ്ളലുൽ ഇബാദാത്ത്, ഈ രണ്ടെണ്ണം, അതായത് നമസ്കാരവും സ്വലാത്തും നഹറും, അത് ഇബാദാത്തുകളിൽ അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠമായതാണ്. വഅജല്ലുൽ ഖുർബാതി, പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പ്രത്യേകം ഇത് രണ്ടിനെയും എടുത്തു പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നെഹ്റിനെ കുറിച്ച് പറയുന്നു. എന്താണ് നെഹ്റിലുള്ളത്? ഒരാൾ ഉലഹിയത്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾ ബലിയർക്കുമ്പോൾ അതിലുള്ളത് എന്താണ്? അദ്ദേഹം പറയണ് വഫിൻ നഹരി തഖർറുബുൻ ഇലല്ലാഹി, അതിലെന്തുണ്ട്? അള്ളാഹുവിലേക്കുള്ള സാമീപ്യം തടലുണ്ട്. എങ്ങനെ? ബിഅഫ്ളി മാ ഇൻദൽ അബ്ദി മിനൽ അല്ലാഹി, തന്റെ മൃഗങ്ങളിൽ ഏറ്റവും നല്ലതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ തഖറുബ് നേടുകയാണ് ഒരാൾ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് ബലി അർക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, തന്റെ മൃഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത്. ചില ഉലമാക്കള് ഏറ്റവും വില കൂടിയത് വാങ്ങണോ എന്നുള്ള ഒരു ചർച്ച തന്നെ നമുക്ക് പിന്നെ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഫിഖീന്റെ കിതാബുകളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. വലിയ ഒന്നിനെ വാങ്ങുന്നതാണോ നല്ലത്, അതല്ല ഏറ്റവും വില കൂടിയ ഒന്നിനെ വാങ്ങുന്നതാണോ നല്ലത് എന്നുള്ള ഒരു ചർച്ച തന്നെ ഉണ്ട്.
അപ്പെന്താ വെച്ചാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് ഏറ്റവും വില കൂടിയതായിരിക്കുക, ഏറ്റവും നല്ലതായിരിക്കുക, ഏറ്റവും മുന്തിയതായിരിക്കുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ നെഹറിന്റെ പ്രത്യേകത എന്താണ്? സജർ അഹമ്മദുല്ലാഹി അലൈഹി പറയുന്നത് തന്റെ മൃഗങ്ങളിൽ ഏറ്റവും അഫ്ലലായത് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം തേടുകയാണ് ഒന്ന് അയാൾ ചെയ്യുന്നത്. രണ്ട്, രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് തന്റെ ധനം ആ മൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി താൻ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന തന്റെ ധനം അയാൾ ചെലവഴിക്കുന്നു. വശ്വഹിബിഹി, ശുഹ് എന്ന് പറഞ്ഞാല് പിശുക്ക് എന്നാണ്. അത് ചെലവഴിക്കാൻ അയാൾക്ക് മടിയുണ്ട് അല്ലെ, ധനത്തോട് ഒരു സ്നേഹം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. തന്റെ ധനത്തോട് സ്നേഹം ഉണ്ടായിരിക്കെ അത് ചിലവഴിക്കാനുള്ള മടി ഉണ്ടായിരിക്കെ അയാൾ എന്ത് ചെയ്യാണ്? തന്റെ ധനത്തിൽ നിന്ന് ആ പൈസ എടുത്തിട്ട്, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ബലിമൃഗത്തെ വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവ് നടത്തുകയാണ് ചെയ്യുന്നത്. അയാൾ അയാളുടെ ധനത്തെ, അതും ഒരു സാദിർ റഹ്മാനി പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രകൃതിയാണ് അത്, ധനത്തോടുള്ള സ്നേഹം. അതേപോലെ തന്നെ ചെലവഴിക്കാനുള്ള പിശുക്ക്, ഇത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ. അത് രണ്ടും ഉണ്ടായിരിക്കും അയാൾ എന്ത് ചെയ്യാണ്? അയാള് ഒന്നുകിൽ ഷെയർ കൂടുന്നു, അതല്ലെങ്കിൽ അയാൾ ഒന്നിനെ തന്നെ വാങ്ങുന്നു, എന്നിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാളെ ബലി കൊടുക്കുന്നു, അയാളുടെ കുടുംബത്തിന് അതിൽ നിന്ന് കൊടുക്കുന്നു, അയൽവാസികൾക്ക് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഫസല്ലി റബ്ബിക വനഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യണം എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്നുള്ളത് ആര് ചൂണ്ടിക്കാണിക്കാണ്? സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ആയത്തുകളിലൂടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഈ സംഗതി, ഇതേപോലെ തന്നെ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വർഷവും ഉദ്ഹിയ തറക്കാതിരുന്നിട്ടില്ല, എല്ലാ വർഷവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ തറത്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടിനെ അറക്കാറുണ്ടായിരുന്നു, ഒന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അറക്കും, ഒന്ന് മുസ്ലിം ഉമ്മത്തിലെ അറക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് മറ്റൊന്നിനെ അറക്കും, ഇങ്ങനെ രണ്ട് ആടുകൾ അറക്കാൻ. ഇങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു, സഹാബത്ത് അത് ചെയ്തു, മുസ്ലിങ്ങൾ അത് ചെയ്തു. അത് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ വന്നു. അത് ചെയ്യേണ്ട മര്യാദകളെ കുറിച്ച്, അതിന്റെ ഷുറൂത്തുകളെ കുറിച്ച് പഠിപ്പിച്ചു, എങ്ങനെയുള്ള മൃഗങ്ങളെ വാങ്ങണം എന്നുള്ളത് പഠിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഹദീസുകൾ ഓരോന്നും ഓരോന്നും വിശദീകരിക്കുന്നില്ല. അതിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ എന്താ പറഞ്ഞത്? മൻ കാന ലഹു സഅ വലം യുലഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് സഅത്ത് ഉണ്ടായി, സഅത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുതിരത്തുണ്ട്, ഒരു ബലിമൃഗത്തെ വാങ്ങാനുള്ള, ഒരു മൃഗത്തെ വാങ്ങാനുള്ള ശേഷിയുണ്ട്, അതിനുള്ള പണമുണ്ടായിട്ടും ഒരാൾ ഉദഹിയ തറുത്തിട്ടില്ലെങ്കിൽ, ഒരാൾ അറിവ് നടത്തിയിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. ഫലാ യഖറബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല. ഈ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അതൊരു സജറാണ്, അതൊരു താക്കീദാണ്. എന്ത്? അവര് അതൊരു സന്തോഷമാണ് മുസല്ലയിൽ വരിക എന്നുള്ളത്. അർത്ഥവകാരികളായ കന്യകകളായ സ്ത്രീകളോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ കഴിവുണ്ടായിട്ടും ഉദ്ഹിയ തറക്കാത്ത ഒരാളോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞ കാരണം എന്താ? അവര് ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അർഹതല്ലാത്ത ആളുകളാണ്. അവരാ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ്. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിം ദിലി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു മാജി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് പറഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മർഫുവാണോ മൗഖൂഫാണോ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചയിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കണം, ഈ ഹദീസ് മർഫു ആണോ അതല്ല മൗഖൂഫാണോ. മർഫു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടില്ല, എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൗലായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് മർഫു ആണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹീഹായി വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അത് ശരിവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഹമ്മദ് ഷാക്കിർ ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് മർഫു ആയിട്ട് തന്നെ സ്വഹീഹായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് മൗഖൂഫാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പല പണ്ഡിതന്മാർ. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി
അതേപോലെ തന്നെ ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചർച്ചയിൽ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഹജർ അതിനാണ് സാധ്യത കൂടുതൽ, സ്വഭാവം അതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല, അങ്ങനെ ചർച്ച ഉണ്ട്, അത് നമ്മൾ വേറെ മനസ്സിലാക്കാം. എന്താണെങ്കിലും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹീഹായി വന്നിട്ടുള്ളതാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താ പറഞ്ഞത്? ഒരാൾക്ക് ഉദഹിയത്തറക്കാനുള്ള, ഒരാളുടെ കയ്യിൽ പണുണ്ട്, എന്നിട്ടും ഒരാൾ ഉദഹിയത്ത് അറുത്തിട്ടില്ലെങ്കിൽ അയാൾ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല, ഇത് അയാൾക്കുള്ള ഒരു താക്കീതാണ് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സുന്നത്തിന്റെ കാര്യത്തിൽ വളരെ കണിശതയുള്ള ആളുകൾ പോലും എന്ത് ചെയ്യും, ചെറിയ ചെറിയ സുന്നത്തുകളുടെ കാര്യത്തിൽ പോലും കണിശത കാണിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ അവരല്പം പിന്നിലായിരിക്കും. കാരണം എന്താ, അത് കീശയിൽ നിന്ന് പണെടുത്തിട്ട് ചെലവാക്കേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അവരത് ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. അത് ചെറിയ കാര്യമാണെങ്കിലും അത് ഒഴിവാക്കപ്പെടേണ്ട ഒന്നല്ല. പക്ഷേ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ആ സുന്നത്തിനെ സ്നേഹിക്കുന്നു, അവകാശ പിന്നെ ഇഷ്ടപ്പെടുന്നു, അത് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും എന്താണ് ഉലഹിയത്തിന്റെ ആ കാര്യത്തിൽ പിന്നിലായി പോകാനുള്ള കാരണം എന്താണ്? അത് കീശയിൽ നിന്ന് പണെടുത്തിട്ട് വാങ്ങേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പലരും മടി കാണിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കുള്ള ഒരു താക്കീതാണ് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത്. അവർക്ക് നഷ്ടപ്പെടുന്ന പ്രതിഫലങ്ങളെ സംബന്ധിച്ചാണ് ആയത്തുകളുടെ പിന്നെ ഷറഹിൽ നമ്മൾ വിശദീകരിച്ചത്. മാത്രമല്ല ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള ഗ്രന്ഥത്തിൽ. അതിൽ അദ്ദേഹം ആദ്യം ഇത് മശ്റൂ ആണെന്ന് സ്ഥാപിച്ചു, എന്നിട്ട് പറഞ്ഞു ഇനി ഇത് വാജിബാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആര്? ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ ഇത് വാജിബാണോ അതല്ല സുന്നത്ത് മുഅക്കദയാണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിട്ട് രണ്ടു കൂട്ടരുടെയും തെളിവുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. ആ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. വാജിബാണെന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്, അതല്ല സുന്നത്തിന് മുഅക്കദയാണെന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്, ആ രണ്ട് കൂട്ടരുടെയും നഖവാലുകൾ എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി പറയണേ ഹാദിഹി ആറാ ഉൽ ഉലമായി വഅദില്ലത്തുഹും, ഇതാകുന്നു ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും തെളിവുകളും. നമ്മളത് കൊണ്ടുവന്നത് എന്തിനാണ്? ഈ ഉലഹിയത്തിന്റെ കാര്യം അതിന് ദീനിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് തെളിവുകളും ഈ എല്ലാ തെളിവുകളും ഇവിടെ നമ്മൾ കൊണ്ടുവന്നത്. വല്ലതില്ലത്തു ഫിഹാ തക്കാതു തക്കുവനും മുത്തക്കാഫിയ, ഇത് രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളുണ്ട്, എമ്പാടും തെളിവുകളുണ്ട്, രണ്ട് കൂട്ടർക്കും അവരുടേതായ തെളിവുകളുണ്ട്. അപ്പൊ ആ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇത് വാജിബാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതല്ല സുന്നത്തിന് മുഅക്കദാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, വാജിബാണെന്ന് പറയുന്ന ആളുകൾക്ക് അവരുടേതായ തെളിവുകളുണ്ട്, വാജിബല്ലാതെ സുന്നത്തിന് മുഅക്കദാണെന്ന് പറയുന്ന ആളുകൾക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വാജിബാണെന്ന് പറഞ്ഞ ആളാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് വാജിബാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി എന്നുള്ള ഒരു കൗൽ അനുസരിച്ചിട്ട് ഇങ്ങനെ, അതേപോലെ തന്നെ വാജിബല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടുകൾ വാജിബല്ല എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഇവിടെ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നത് രണ്ട് കൂട്ടർക്ക് അവരുടേതായ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണത് ആ വാചകം ശ്രദ്ധിച്ചോ, വസുലൂഖു സബീലിൽ ഇഹ്തിയാതി അല്ലാ യദാഹ മാൽ ഖുദറത്തി അലൈഹ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഈ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മാർഗം എന്താണ്? കഴിവുള്ള ഒരാള് അത് ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. കഴിവുള്ള ഒരാൾ അത് ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. കഴിവുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ഓരോ മാസത്തിലും അത് ചിലവഴിക്കാൻ ഒരു മടിയും നമുക്കില്ല. എന്നാൽ ഒരു ഷെയറിന്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഒരു ദൈവത്തുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ഉലൂഹിയത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരാൻ പറ്റുമോ എന്നുള്ളതിന്റെ തെളിവുകളാണ് പലരും അന്വേഷിക്കാറുള്ളത്. പലരും അന്വേഷിക്കാറുള്ളത് അങ്ങനെയാണ്, എങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമെന്നുള്ളതാണ് പലരും ചിന്തിക്കാറുള്ളത്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ ആയിരങ്ങളോ പതിനായിരങ്ങളോ ചെലവഴിക്കാൻ അവർക്ക് ഒരു വൈമനസ്യവും ഇല്ല, ഒരു പ്രയാസമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഷെയറിന് പോലും അതിന്റേതായ ഒരു പ്രതിഫലമുണ്ട്. കാരണം ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അദ്ദേഹത്തോട് അറക്കാൻ വേണ്ടി പറഞ്ഞത് സ്വന്തം മകനെ അറക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന, നമ്മളോട് സ്വന്തം മക്കളെ അറക്കാൻ കൽപ്പിച്ചിട്ടില്ല.
ഒരാടിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ അറക്കാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് സ്വന്തം മകൻ അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. നമ്മളോട് കൽപ്പിച്ചത് മക്കളറക്കാനല്ല, നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ അത് ചെലവാക്കിക്കൊണ്ട് ഒരാടിനെ വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബലിമൃഗത്തെ വാങ്ങുക, അതല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അത് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, എങ്ങനെ അതിൽ നിന്ന് ഊരിപ്പോകാനുള്ള മസലകളെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ്, ഇതിൽ സൂക്ഷ്മമായിട്ടുള്ള മാർഗം എന്താണ്, കഴിവുണ്ടെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം എന്താ, ഇമാ ഫീഹ മിൻ തഅലീമില്ല, കാരണം അതിൽ അള്ളാഹുവിനെ തഅലീം ചെയ്യലുണ്ട്, വദിക്കിരിഹി അള്ളാഹുവിനെ ദിക്ര ചെയ്യലുണ്ട്, വബറാഅതി ദിമ്മതി ബിഖൈനിൻ, ഉറപ്പായും അവന്റെ ആ ബാധ്യതയിൽ നിന്ന് അവൻ ഒഴിവായി എന്നുള്ള ഒരു ഉറപ്പ് ഈ ബലി നടത്തിയാൽ അവന് കിട്ടും, ഉദ്ഹിയത്ത് നടത്തിയാൽ അവന് കിട്ടും. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ തഅലീം ചെയ്യാനത്, ഉദ്ഹിയത്ത് കൊടുക്കുന്ന ഒരാൾ അള്ളാഹുവിനെ തഅലീം ചെയ്യാൻ. രണ്ട്, അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. മൂന്ന് പറഞ്ഞതെന്താ, ബറാഅത്തി ദിമ്മത്തി ബിയഖൈനിൻ, കാരണം എന്താ, അതിലായി പ്രാക്ടീസ് ഉണ്ട്, ഇത് സുന്നത്തിന് മുഅക്കദാണ്, അതല്ല വാജിബാണ് എന്നുള്ളതിലായി പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഒരാൾ ബലി എടുത്താൽ എന്തായി, ആ ഒരു ദിമ്മത്തിൽ നിന്ന് അയാൾ എന്തായി, രക്ഷപ്പെട്ടു. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെ എന്താണ്, സൂക്ഷ്മതയുടെ മാർഗം കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കാതിരിക്കലാണ് എന്നുള്ളതാണ് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുംതിയിൽ പറഞ്ഞു, വൽ ഖൗലു ബിൽ വുജൂബി അൽഹറു മിനൽ ഖൗലി ബി അദമിൽ വുജൂബി, വുജൂബാണ് എന്നുള്ള ഖൗലാണ് അൽഹറായിട്ടുള്ളത്, വുജൂബല്ല എന്നുള്ള ഖൗലിനേക്കാൾ. ആർക്ക്? ലാക്കിൻ ബിഷർത്തിൽ ഖുദറത്തി, കഴിവുള്ള ഒരാൾക്ക്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നാൽ കഴിവില്ലാത്ത ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതെന്താവില്ല, വാജിബായി തീരുകയില്ല എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്, ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വല ഹറജ അൻ യസ്തദീന അൽ മുസ്ലിമു ലിയുദഹിയ ഇദാ കാന ഇൻദഹു ഖുദറത്തുൻ അലൽ വഫായി, ഒരാള് ഉദഹിയത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് കടം വാങ്ങാൻ പറ്റുമെങ്കിൽ ആ കടം അയാൾക്ക് വീട്ടാനും കഴിയും. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കടം വീട്ടാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ കടം വാങ്ങിക്കൊണ്ട് എന്താണ് അയാൾ ഉദഹിയത്ത് അറക്കുന്നതിന് തെറ്റില്ല എന്നുള്ളത് ആര് വിശദീകരിക്കുന്നുണ്ട്, പിന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ള ആയത്തുകള് ഹദീസുകൾ, ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്താ ചോദിച്ചത്, ഉദഹിയത്ത് അത് വാജിബാണോന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്, ആ വാജിബത്തു നിഹിയ ആരോട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. അത് നിർബന്ധമാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത മറുപടി, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾ ഉദഹിയത്ത് അർത്ഥിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദഹിയത്ത് അർത്ഥിട്ടുണ്ട്. ഫആദഹ അലൈഹി, ചോദ്യകർത്താവ് ആ ചോദ്യം ആവർത്തിച്ചു, എന്താ അത് നിർബന്ധമാണോ എന്നുള്ള ചോദ്യം ആവർത്തിച്ചു. ഫആദഹ അലൈഹി ഫഖാല അതഅഖിൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, പ്രവാചകൻ ബലി അർത്ഥിട്ടുണ്ട്, ഉദഹിയത്ത് അർത്ഥിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഉദഹിയത്ത് അർത്ഥിട്ടുണ്ട്. ഇത് തിർമിതി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ പ്രാധാന്യമാണ്. അപ്പോ നമ്മള് ധനം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ് ഉദഹിയത്ത് ബലികർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇതിനു വേണ്ടി പണം ചെലവാക്കുമ്പോൾ പിശാചാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് വാഗ്ദാൻ അശൈത്താനി അഴുതിക്കുമുൽ ഫക്കറ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കൊടുത്താൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്താൽ നിങ്ങൾ ദരിദ്രരായി പോകും. നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ഉണർത്തുന്നത് ആരാണ്? അത് ശൈത്താനാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 268-ാമത്തെ ആയത്ത്, അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ഷായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾ ദരിദ്രരായി തീരും എന്ന് നിങ്ങളോട് പറയുന്നത് ആരാണ്? പിശാചാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, ഷെയ്ത്താൻ എന്ത് ചെയ്യാണ്, യഅമുറുകും ബിൽ ഇംസാക്ക്, ഷെയ്ത്താൻ നിങ്ങളോട് ഇംസാക്ക് കൊണ്ട് കൽപ്പിക്കുകയാണ്. എന്ത്? കൊടുക്കണ്ട, കൊടുക്കണ്ട, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണ്ട അല്ലെ. നമ്മൾ ബലിയർക്കാന് ഉദഹിയത്ത് കൊടുക്കാന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴൊക്കെ യഅമുറുകും ബിൽ ഇംസാക്ക്, അവൻ കൽപ്പിക്കുന്നത് ഇംസാക്കാണ്. വയുഹവ്വിഫുകും ബിൽ ഫഖരി വൽ ഹാജ, കൊടുക്കുന്ന സമയത്ത് പിശാച്ച് ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തും.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ പേടിപ്പിക്കും. ഇതാം ഫക്തും, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ. ദുനിയാവിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അതുണ്ടാവില്ല അല്ലേ. നിങ്ങൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അന്നന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അന്നന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് ആരാണ്? നിങ്ങളെ ഭയപ്പെടുത്തുന്നത് പിശാച്ചാണ്. വലൈസഹാദ അനുസ്ഹല്ലക്കും, ഇത് പിശാച്ച് നിങ്ങളോട് പറയുന്നത്, നിങ്ങളോട് പ്രേരിപ്പിക്കുന്നത് നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ടല്ല എന്നൊക്കെ ആര് വിശദീകരിക്കുന്നുണ്ട്? സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള ആളുകള്, ചെയ്യാൻ പറ്റുന്ന ആളുകള് ഇത് ചെയ്യുക, അതാണ് ജംഹൂറിന്റെയും അഭിപ്രായം. ഇത് നിർബന്ധമല്ല, സുന്നത്തിൻ മുഅക്കദ എന്നുള്ളതാണ് പിന്നെ ജംഹൂറിന്റെയും അഭിപ്രായം. അതിന്റേതായ തെളിവുകളും കാര്യങ്ങളും വേറെ നമ്മൾ ചർച്ച ചെയ്ത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകൾ, ഈ ഹദീസുകള്. അപ്പോൾ ഒരാൾക്ക് ഒന്നിനെ തന്നെ ഇറക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം, ഇനി അതെല്ലാം ഷെയറാണോ അങ്ങനെ ഒരാൾ ചെയ്യുക. അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണിത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഓർമ്മ, ആ ഒരു സ്മരണ കൂടി നമ്മൾ ഇതിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ചര്യ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.